പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം. ക്ഷണപ്രഭാതാരങ്ങൾ മലയാള സിനിമയിൽ എക്കാലവും ഉണ്ടായിട്ടുണ്ട്. വൻ വിജയം നേടുമെന്ന്, ഒരുപാട് ഉയരങ്ങളിൽ പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന താരങ്ങൾ, പക്ഷേ അവർക്ക് വിധി മറ്റൊന്നാണ് വിധിച്ചിട്ടുണ്ടാവുക, വിധി മറ്റൊന്നാണ് കരുതിയിട്ടുണ്ടാവുക. അതാണ് അവരുടെ രീതി, അതാണ് അവരുടെ വിധി. വിധിയെന്ന് കരുതി സമാധാനിക്കാൻ മാത്രമേ അവർക്ക് പറ്റൂ. അത്തരത്തിൽ ഒരു നടനാണ് ഷഫീഖ്, കോഴിക്കോട് ജനിച്ച ഷഫീഖ്. ഷഫീഖ് മലയാള സിനിമയിലെത്തുന്നത് വമ്പൻ ഹിറ്റോടെ, ലവ് സ്റ്റോറി എന്ന ചിത്രം. സാജൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ രോഹിണിയായിരുന്നു ഷഫീഖിൻ്റെ നായിക. ലാലു ലക്സ് വില്ലൻ വേഷം കൊണ്ട് നിറഞ്ഞാടിയ ചിത്രം. ലവ് സ്റ്റോറി വൻ വിജയമായി മാറി. ലവ് സ്റ്റോറിക്ക് ശേഷം ഷഫീഖിനെ കേന്ദ്രമാക്കി കുറേ പ്രോജക്റ്റുകൾ വന്നു. അടുത്ത ചിത്രം നാളെ ഞങ്ങളുടെ വിവാഹമായിരുന്നു. ശങ്കറും ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ നാളെ ഞങ്ങളുടെ വിവാഹം ദയനീയമായി പരാജയപ്പെട്ടു. പിന്നീട് ആവനാഴിയിൽ ഷഫീഖ് അഭിനയിച്ചു, സീമയുടെ സഹോദരനായി. ഉണ്ണിയെന്നാണെന്ന് തോന്നുന്നു ആ വേഷത്തിൻ്റെ പേര്, ഗസ്റ്റ് റോളിൽ. പക്ഷേ അത് വളരെ ശക്തമായ കഥാപാത്രമായിരുന്നു. ഷഫീഖ് ലവ് സ്റ്റോറി ഹിറ്റാക്കിയപ്പോൾ മലയാളികൾ പറഞ്ഞിരുന്നത് റഹ്മാന് ഒരു എതിരാളി എന്നാണ്. കാരണം അന്ന് റഹ്മാൻ റൊമാൻറ്റിക് പരിവേഷത്തിൻ്റെ, കൗമാര റൊമാൻറ്റിക് പരിവേഷത്തിൻ്റെ അപ്പോസ്തലനായി മാറിയിരുന്നു. കൗമാര റൊമാൻറ്റിസം എന്ന് പറഞ്ഞാൽ റഹ്മാനെ വിട്ട് മറ്റൊരു തലത്തിലേക്ക് പോകില്ല, അതാണ് അന്നത്തെ അതിൻ്റെ പ്രത്യേകത. ഷഫീഖ് വന്നപ്പോൾ റഹ്മാൻ വെല്ലുവിളിയായി എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം ലവ് സ്റ്റോറി 150 ദിവസമാണ് തിയേറ്ററുകളിൽ ഓടിയത്, സാജൻ്റെ മികച്ച ചിത്രങ്ങളിലൊന്ന്, മികച്ച ലവ് സ്റ്റോറി. ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ അത് ലവ് സ്റ്റോറി തന്നെയാണ്. കിടിലം പാട്ടുകൾ, ചുരക്കര ശ്യാം ടീമിൻ്റെ ഉഗ്രൻ പാട്ടുകൾ, ഇങ്ങനെ ഗാനങ്ങളുടെ അകമ്പടിയോടുകൂടി റൊമാൻറ്റിസത്തിൻ്റെ എല്ലാ തലത്തിലും നിറഞ്ഞു നിന്ന ചിത്രമാണ് ലവ് സ്റ്റോറി. ലവ് സ്റ്റോറിക്ക് ശേഷം ഇഷ്ടം തരൂ, നന്ദി, ഇത്രയും കാലം, മംഗല്യച്ചാർത്ത് തുടങ്ങിയ ചിത്രങ്ങളിൽ ഷഫീഖ് ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. പക്ഷേ മലയാളത്തിൽ കൂടുതൽ കാലം പിടിച്ചു നിൽക്കാൻ ഷഫീഖിന് ആയില്ല. കാരണം ഒരേ പാറ്റേണിലുള്ള കഥാപാത്രമാണ് ഷഫീഖ് ചെയ്തത്. റൊമാൻറ്റിക് ഹീറോയുടെ റോളുകൾ, റൊമാൻറ്റിക് ഹീറോയുടെ റോളുകൾ അവിസ്മരണീയമാക്കിയ ഷഫീഖിന് ഗൗരവമുള്ള റോളുകൾ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. പിന്നീട് ഷഫീഖിനെ നമ്മൾ കണ്ടത് വളരെ ദയനീയമായ സ്ഥിതിയിലാണ്. ഏ ചിത്രങ്ങളിലെ നായകനായി ഷഫീഖ്, കൽപ്പന ഹൗസ് അടക്കമുള്ള ചിത്രങ്ങളിൽ ഇദ്ദേഹം നായകനായി വന്നു. അത് കണ്ടപ്പോൾ പ്രേക്ഷകർ അന്തം വിട്ടുപോയി. കാരണം ഒരു കാലത്തെ റൊമാൻറ്റിക് ഹീറോ പിന്നീട് കൽപ്പന ഹൗസ് പോലെയുള്ള രതിചിത്രങ്ങളിൽ നിരന്തരം പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് തമിഴിലേക്ക് ചുവട് മാറ്റാനുള്ള ശ്രമവും നടത്തി. സഞ്ജയ് എന്ന പേരിലാണ് അദ്ദേഹം തമിഴിലെത്തിയത്. ഓടങ്ങൾ എന്ന ചിത്രം, അതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തമിഴ് ചിത്രം. 8 നിലയിൽ പൊട്ടിപ്പോയി. ഓടങ്ങൾക്ക് ശേഷം കുറച്ച് സിനിമകളിൽ അഭിനയിച്ചെങ്കിലും അദ്ദേഹത്തിന് തമിഴിൽ നിലനിൽപ്പ് ഉണ്ടായില്ല. വീണ്ടും ഒരു വരവ് അദ്ദേഹം തമിഴിൽ നടത്തി. പണ്ട് ഷഫീഖ് എന്താ പറയുക, മീശമുളയ്ക്കാത്ത പ്രായത്തിലാണ് ലവ് സ്റ്റോറിയിൽ അഭിനയിച്ചത്. തമിഴിൽ 3 വരവ് നടത്തിയപ്പോൾ മീശയൊക്കെ വെച്ച് നല്ല ഗെറ്റപ്പിലായിരുന്നു. അപ്പോൾ അഭിനയിച്ച ചിത്രങ്ങളാണ് പോ ചില്ലക്കിളിയെ, ഗംഗൈ കരൈ പാട്ട്, പുതിയ രാഗം തുടങ്ങിയവ. ഒരു ഹിന്ദി മസാല ചിത്രത്തിലും, ഹിന്ദി എ ചിത്രത്തിലും ഷഫീഖ് അഭിനയിച്ചു, കൂലി കിഡ്കി എന്ന ചിത്രത്തിൽ. ഇങ്ങനെ ഒരുപാട് ചിത്രങ്ങളിൽ നടൻ എന്താ പറയുക, ബഹുഭാഷകളിൽ നടൻ അഭിനയിച്ചു. ഒരുപാട് ചിത്രങ്ങളിലൊന്നും അഭിനയിച്ചില്ല, ബഹുഭാഷകളിൽ നടൻ അഭിനയിച്ചു. കന്നഡയിലും നടൻ ഭാഗ്യം പരീക്ഷിച്ചു നോക്കി. പക്ഷേ നിർഭാഗ്യ ജാതകമായിരുന്നു ഷഫീഖിൻ്റേത്. നിർഭാഗ്യ ജാതകം എന്ന് വേണമെങ്കിൽ പറയാം. റഹ്മാന് എതിരാളിയായി വന്ന ഷഫീഖ്, ലവ് സ്റ്റോറി എന്ന ഒറ്റ ചിത്രം കൊണ്ട് മലയാള സിനിമയിൽ ഇടം നേടിയ ഷഫീഖ്, മലയാള സുന്ദരിമാരുടെ ഹൃദയം കവർന്ന ഷഫീഖ്, പിന്നീട് ഷഫീഖിൻ്റെ അധപതനം വല്ലാത്തൊരു അധപതനമായിപ്പോയി. ആ അധപതനം കൽപ്പന ഹൗസിലെത്തി നിന്നു. തമിഴിൽ പോയി രക്ഷപ്പെടാൻ നോക്കി, സഞ്ജയ് എന്ന പേരിൽ രക്ഷപ്പെടാൻ നോക്കി, നടന്നില്ല. പേര് മാറ്റി വരുൺ രാജനായിക്ക് രക്ഷപ്പെടാൻ നോക്കി, നടന്നില്ല. ഒടുവിൽ സിനിമയിൽ നിന്ന് അദ്ദേഹം മാറി. അദ്ദേഹം സിനിമയെ ഇപ്പോൾ ഉപേക്ഷിച്ചു. സിനിമയുടെ ഭൂതകാലം, സിനിമയിൽ തിളങ്ങി നിന്ന കാലം ഇപ്പോൾ അദ്ദേഹം ഓർക്കുന്നില്ല. ഇപ്പോൾ തൻ്റെ ജീവിതവുമായി അദ്ദേഹം ഒതുങ്ങിക്കൂടുന്നു. തന്നെക്കുറിച്ച് പറയാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഞങ്ങൾക്ക് പറയാതെ വയ്യ. ലവ് സ്റ്റോറിയിലൂടെ മലയാളത്തിൽ തരംഗമായ ഷഫീഖിനെ. മറ്റൊരു പ്രത്യേകത കൂടി ഷഫീഖിനുണ്ട്, ബ്രേക്ക് ഡാൻസ് എന്ന കലാരൂപം എന്ന നൃത്തരീതി മലയാളത്തിൽ ആദ്യമായി അവതരിപ്പിച്ചത് ഷഫീഖാണ്. ബ്രേക്ക് ഡാൻസ് ആദ്യമായി മലയാളത്തിൽ കൊണ്ടുവന്നത് ഷഫീഖാണ്.
പിന്നീട് മോഹൻലാൽ അടക്കമുള്ളവർ ബ്രേക്ക് ഡാൻസിലേക്ക് പോയി. തമിഴിൽ ബ്രേക്ക് ഡാൻസ് തരംഗമായി മാറി. ജാവത്ത് ജഫ്രി ആയിരുന്നു അന്ന് ബ്രേക്ക് ഡാൻസിൻ്റെ അപ്പോസ്തലൻ. പിന്നീട് ജാവത്ത് ജഫ്രിയുടെ കയ്യിൽ നിന്നും പ്രഭുദേവ അത് തട്ടിയെടുത്തു. അതിനിടയിൽ ഷഫീഖ് ബ്രേക്ക് ഡാൻസ് നന്നായി പഠിച്ചിരുന്നു. ലവ് സ്റ്റോറിയിലും മറ്റുമൊക്കെ അദ്ദേഹത്തിൻ്റെ ബ്രേക്ക് ഡാൻസ് ശ്രദ്ധേയമായിരുന്നു. അങ്ങനെ ഒരു ചരിത്രം കൂടെ ഷഫീഖിനുണ്ട്. ബ്രേക്ക് ഡാൻസ് മലയാളത്തിന് പരിചയപ്പെടുത്തിയത് ഷഫീഖാണ്.